ഇത് പഴയ റെഫ്രിജറേറ്ററാണ്. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കംപ്രസറൊക്കെ റിമൂവ് ചെയ്ത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ നോക്കാം. കംപ്രസറൊക്കെ റിമൂവ് ചെയ്താണ് ബാക്കിയുള്ള ഈ ബോക്സാണ് നമ്മൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടെന്ന് പറയും, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹോൾസൊക്കെ ഉണ്ട്, ഇതിട്ട് കുറേ ഹോൾസൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അടയ്ക്കണം. ആദ്യം അടച്ചതിന് ശേഷം നമുക്ക് ഇതൊരു ഫിഷ് ടാങ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 9 ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് നമ്മൾ അടയ്ക്കാം. ഈ ഹോൾസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ MCLാണ് യൂസ് ചെയ്യുന്നത്. ഇത് 15 രൂപൻ്റെ സാധനമാണ്. 40 ഗ്രാം ഉണ്ട്. ഇതിൽ റെസിനും ഉണ്ട്, ഹാർഡ്നറും ഉണ്ട്. ആ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഹാർഡ്നറാണ്, ഒന്ന് റെസിനാണ്. ഇത് രണ്ടും പാരലായിട്ട് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇപ്പോൾ MCL റെഡിയായി. നമ്മൾ ഈ ഹാർഡ്നറും റെസിനോട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഹോൾസ് അടയ്ക്കാം. നമ്മളിപ്പോൾ MCL വെച്ചിട്ട് ഇവിടെ ഈ ഗ്യാപ്പുകളൊക്കെ അടച്ചു, ഇവിടെ എല്ലാം അടച്ചു. ഇത് ഇനി ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 മണിക്കൂർ നമ്മൾ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്യും. എന്നിട്ട് പിന്നെ ഈ കെമിക്കലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി, ഈ കെമിക്കലിൻ്റെ എന്തെങ്കിലും സ്മെല്ലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരാഴ്ച ഇതിൽ വെള്ളം ഫുള്ളാക്കി വെക്കും. MCL വെച്ച് ഒട്ടിച്ച ഈ റെഫ്രിജറേറ്ററാണ്. ഇപ്പോൾ അതിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നിറച്ച് മീനുകളൊക്കെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അടിയിൽ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയേറിയൊരു അക്കേറിയം പോലെ ഉണ്ടല്ലോ. അപ്പോൾ